നമസ്കാരം ഒരു ലൈവ് ദീർഘനാൾക്ക് ശേഷമാണ് ഡെയിലിയിൽ വെച്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ലൈവ് എല്ലാ വ്യക്തികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ശ്രീ വിനോദ് പട്ടത്താനം എം വി അനിൽ ശ്രീധർ ശരത് ജിഷ്ണു ചിക്കുറുപ്പ് എല്ലാവർക്കും ആദ്യമേ തന്നെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആശംസകൾ നേരികയാണ് ഞാനിന്ന് ഈ ഒരു ലൈവിൽ വരുവാനുള്ള കാരണം തീർച്ചയായിട്ടും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് മാറ്റർ പറയാനാണ് മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറേ നാളുകളായി ചിലർ വിവാദത്തിലേക്ക് വലിച്ചിടുവാൻ വലിച്ചഴിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ലാത്ത ഡി സി സി പ്രസിഡൻറ്റ് സ്ഥാനം അത് അത് ഞാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുത്തി ഇന്നിപ്പം രണ്ട് പത്രങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ മംഗളം അപ്പോൾ ആ രണ്ട് വാർത്തകൾ രാവിലെ ഒരാൾ എന്നെ വിളിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്ത വന്നതായിട്ട് പറഞ്ഞു രണ്ട് മംഗളത്തിൽ വാർത്ത വന്നത് എനിക്ക് ഉച്ചയ്ക്ക് അടുപ്പിച്ച് വാർത്ത തരികയുണ്ടായി അതായത് ഞാൻ ഡൽഹി വന്നിരിക്കുന്നത് കോട്ടയത്തെ ഡി സി സി പ്രസിഡന്റിനെ തീരുമാനിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തികച്ചും വ്യാജ വാർത്തയാണ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഒത്തിരി വാർത്തകൾ കഴിഞ്ഞ കാലങ്ങളിൽ കൊടുക്കുന്നു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഒന്നുപോലും എന്നോട് ചോദിക്കാതാണ് വാർത്ത കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു പ്രവണത അല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക ഞാൻ ഡൽഹിയിൽ രാഷ്ട്രീയ മേഖലയിൽ മാത്രമല്ല ഇവിടുത്തെ സാമൂഹിക മേഖലകളിൽ കൂടി പ്രവർത്തിച്ച വ്യക്തിയാണ് അതുപോലെ തന്നെ എൻ്റെ പഠനം മുഴുവൻ ഡൽഹിയിലാണ് എനിക്ക് പ്രിയപ്പെട്ട രണ്ട് വ്യക്തികൾ കഴിഞ്ഞ ആഴ്ചകളിൽ വേർപെട്ടു പോയി പ്രിയങ്കനായിരുന്ന ഡൽഹി ബലങ്കര കത്തോലിക്ക സഭയുടെ ഭദ്രാസന ഭദ്രാസന അധിപനായിരുന്ന ജേക്കബ് മാർ ഭരണബാസ് തിരുമേനി അദ്ദേഹം കാലം ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ ഖറടക്കത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത് തീർച്ചയായിട്ടും ഡൽഹിയിൽ ലക്ഷോപലക്ഷം ആളുകളെ സഹായിച്ച ഒരു വ്യക്തിയെന്ന നിലയ്ക്ക് ആ സമയത്ത് തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഇവിടെ പ്രവർത്തിക്കുവാൻ സഹായിച്ചിരുന്ന വ്യക്തിയെന്ന നിലയ്ക്ക് അനവധി തവണ അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തിയ വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഖബറടക്കത്തിൽ വരുവാനാണ് തീർച്ചയായിട്ടും നമുക്കറിയാം പാവങ്ങളുടെ ഒരുവിധം എല്ലാ ആളുകളെ സഹായിക്കുവാൻ ഓൾമോസ്റ്റ് പത്തു ലക്ഷം ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അത്രയും വലിയൊരു വ്യക്തിത്വത്തിൻ്റെ അടക്കത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഒപ്പം തന്നെ അമ്പത്തി ഒമ്പത് വർഷം എൻ്റെ കോളേജിൽ പഠിപ്പിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്ത മറ്റൊരു വ്യക്തിത്വമാണ് ഡോക്ടർ ബേക്കർ അദ്ദേഹത്തിൻ്റെ കബറടക്കത്തിൽ അല്ലെങ്കിൽ അന്തിമ അന്തിമ സംസ്കാരത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചില്ല പക്ഷേ ഇനിയും കുറച്ച് ചടങ്ങുകൾ ബാക്കിയുണ്ട് അതിൽ കൂടി പങ്കെടുക്കുവാൻ സാധിക്കുമെങ്കിൽ പങ്കെടുക്കണം എന്ന എന്നുദ്ദേശത്തിലാണ് ഞാൻ തുടർന്നും ഇവിടെ നിൽക്കുന്നത് ഞാൻ ആരുടെയും പേര് ഒരാളുടെ അടുത്ത് നിർദ്ദേശിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല തീർച്ചയായിട്ടും ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ എന്നോട് ചോദിക്കേണ്ട ഒരു ബാധ്യത കൂടിയുണ്ട് തീർച്ചയായിട്ടും ഇതൊരു നല്ല സമീപനമല്ല എന്ന് പറയുവാൻ കൂടി അവസരമെടുക്കുകയാണ് നിങ്ങൾ വാർത്തകൾ കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ഈ ആര് വാർത്ത ബാധിക്കുന്നുവോ അവരോട് ചോദിക്കുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് തീർച്ചയായിട്ടും തികഞ്ഞ വ്യാജ വാർത്തയാണിത് എന്നു കൂടി പറയുവാൻ ഈ അവസരമെടുക്കുവാണ് വളരെ അൺഫോർച്ചുനേറ്റ് ആണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇങ്ങനെ വാർത്തകൾ കൊടുക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഒരു ശരിയായ പ്രവണതയല്ല തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ പിൻവാങ്ങണം എന്നുകൂടി പറയുവാൻ അവസരമെടുക്കുകയാണെങ്കിൽ ഇത് ഒന്നാമത്തെ സാഹചര്യമല്ല ഇതിനു മുമ്പ് ഞാൻ ഡി സി സി പ്രസിഡൻ്റ് ആവും എന്ന് പറഞ്ഞായിരുന്നു വാർത്തയെങ്കിൽ ഇന്ന് ഞാൻ ഡി സി സി പ്രസിഡന്റ് തീരുമാനിക്കുവാൻ വേണ്ടി ഡൽഹിയിൽ വന്നു അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് അത് ഒട്ടും സത്യമായ ഒരു കാര്യമല്ല ഞാൻ ആരോടെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു എഴുത്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഒരാൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ അത് നമുക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ അത് നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റായ വാർത്ത പറയരുത് എന്ന് കൂടി പറയുവാൻ അവസരമെടുക്കുവാണ് തീർച്ചയായിട്ടും ലൈവിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ് ദ ടു ന്യൂസ് പേപ്പേഴ്സ് ടൈംസ് ഓഫ് ഇന്ത്യ ആസ് വെൽ ആസ് മംഗളം ബോത്ത് റെപ്യൂട്ടഡ് ന്യൂസ് പേപ്പേഴ്സ് വൺ നാഷണലി ആൻഡ് അതർ സ്റ്റേറ്റ് വൈഡ് ഹാസ് ഗവൺ എ ന്യൂസ് ദാറ്റ് ഹവ് കം ടു ഡെല്ലി ടു ഇൻഫ്ലുവൻസ് ദ ഡി സി സി പ്രസിഡൻഷിപ്പ് which is totally uh, wrong and I have no role. It is for the leadership and for the party to decide. And uh, please, I would request all of you to desist uh, giving such news. Thank you. Have a good day. Once more, I wish all of you a happy Sri Krishna Jayanti. May Lord Sri Krishna's blessing be there for all. Thank you.